ഒരുപാട് മഹത്തുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹൃദയം തേർത്തു വെച്ച് ഈ ലോകത്തുനിന്ന് യാത്രയാകുമ്പോൾ അതിന്റെ മധുരം അനുഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്കും ഈ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ. അല്ലാ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കനവിൽ കാണാനും ഒരു പ്രാവശ്യമെങ്കിലും അതാ നിലവിലൊന്ന് സന്തോഷിക്കാനും അവസാനം മദീനയിലെത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാജഹത്തു ഷെരീഫയിൽ നിന്ന് സലാം പറയുന്ന നേരത്ത് മടക്കുന്നതൊന്ന് കേൾക്കാൻ തൗഫീഖ് നൽകണം. അല്ലാ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കില്ലിരുന്നു കൊണ്ട് അനുഗ്രഹീതമായി പ്രോഗ്രാമിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, നമുക്ക് രക്ഷപ്പെടാനുള്ള അൽഹബുൽ മതീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്. അല്ലാഹുവിന്റെ ജലാലത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ മനോഹരമായ സമ്മാനമാക്കി നമുക്ക് അവതരിപ്പിച്ചു തന്ന നേതാവല്ലോ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബുൽ ആലമീൻ എന്ന് നമ്മൾ ഖുർആനിലെ സൂക്തം പാരായണം ചെയ്യുമ്പോ മുത്തുനബി തങ്ങളെ കുറിച്ച് പാരായണം ചെയ്യുന്നത് റഹ്മത്ത് للعالمين مصطفى جان رحمت پہ لاکھوں سلام شمع بزم ہدایت پہ لاکھوں سلام شہریار ارم تاجدار حرم نوبہار شفاعت پہ لاکھوں سلام ഞാൻ എന്റെ സംഭാഷണം നിർത്തുകയാണ്. ഒരാഗ്രഹമേ ഉള്ളൂ, ഈ മദഹറിന്റെ അനുഗ്രഹീത അങ്കണത്തിൽ സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളെന്ന അഹ്ലു ബൈത്തിലെ കാരണവരിരുന്ന് അറിവിന്റെയും ആത്മീയതയുടെയും ആധികാരിക ശബ്ദം ഉയർത്തി അനുഗ്രഹീത ഇടത്തിൽ വെച്ച് മദീനയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന ഒരാവലാതിയാണ്. യാ റസൂലല്ലാഹ് കറം കീജേ, ഹബീബായ തങ്ങളെ അവിടുത്തെ സന്തോഷം ഞങ്ങൾക്ക് വേണം. ഡാല ദേ കൽബ് മേ അസമതേ മുസ്തഫ സർക്കാര ദോ ആലം പേലാ കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നോട്ടം ഇങ്ങോട്ടൊന്ന് ലഭിച്ചാൽ എല്ലാം നമുക്ക് കിട്ടിപ്പോയി. അതാണ് അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് ഇസ്തറഫ് ഉടഗൈ ദം മദം ആ ഗയാ ഉസ് നിഗാഹേ ഇനായത് പേ ലാഖോ സലാം. തങ്ങളൊന്ന് നോക്കിയാൽ ആ ഇടം അനുഗ്രഹീതമായി മാറിപ്പോയി. തങ്ങളുടെ ഒരു നോക്കുകൊണ്ട് ഹിദായത്ത് ലഭിച്ചവർ, ഒരു വാക്കുകൊണ്ട് സ്വർഗം ലഭിച്ചവർ, ഒരു സാമീപ്യം കൊണ്ട് സ്വർഗസ്ഥരായവർ, ഒരു വാക്കുകൊണ്ട് അനുഗ്രഹം മുഴുവൻ ലഭിച്ചവർ. അല്ലാഹുമ്മ ലക്കിൻഹുൽ ഹുജ്ജ എന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ എന്ന് പറഞ്ഞപ്പോൾ, എല്ലാം ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും ഹൃദയത്തിലേക്ക് അടയാളപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹുവിന്റെ കലാമിന്റെ അകപ്പൊരുളുകളെ മുഴുവനും ഒരു പ്രാർത്ഥന കൊണ്ട് ഹൃദയത്തിൽ ഏറ്റാൻ ഭാഗ്യം ലഭിച്ച ഇബ്നു അബ്ബാസ് തങ്ങളെയും അങ്ങനെ ചരിത്രത്തിൽ നിന്ന് മുആദ് ഇബ്നു ജബൽ തങ്ങളെയും എല്ലാം വായിച്ചു നോക്കുമ്പോ എന്തൊരു മാധുര്യമാണ് മുത്തുനബിയുടെ മദീനയിൽ നിന്ന് വരുന്നത്. ആ മദീനയുടെ മണ്ണിന് മുത്തം കൊടുത്ത് അവിടുത്തെ രാജാവിനെ ദർശിച്ച് അവിടുന്ന് സ്വീകരിക്കുന്ന വിധത്തിൽ ഈ ലോകത്തു നിന്ന് യാത്രയാകാൻ നിങ്ങൾക്ക് സൗഭാഗ്യം നൽകണം. അല്ലാ ഈ സദസ്സിന്റെ സന്തോഷം തൊട്ടുചാരത്ത് വിശ്രമിക്കുന്ന സയ്യിദ് അവറുകളുടെ സാന്നിധ്യത്തിലേക്ക് അവിടുന്ന് കേവലം ഇവിടെ വിശ്രമിക്കുകയല്ല, സമയപരിമിതി കൊണ്ട് ഞാൻ കടക്കണില്ല. ലോകത്ത് വലിയ സമ്മേളനത്തിലാണ് ആത്മാക്കളുടെ സമ്മേളനം നടക്കുന്നുണ്ട് അലായിലീനിൽ. അവിടുത്തെ അധ്യക്ഷ പദവി ആരുടേതാണ്? റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യക്ഷതയിൽ അലായിലീനിൽ ഉന്നതരുടെ ആത്മാക്കൾ ഒരുമിച്ച് കൂടുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദവർകൾ സന്തോഷത്തോടെ അവിടെ ഇരുന്ന് നോക്കുന്ന ഒരു മജ്‌ലിസായി അല്ലാഹു ഇത് കബൂൽ ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അല്പസമയം നീണ്ടുപോയോ എന്ന് എനിക്കറിയില്ല.
എല്ലാവരും ക്ഷമിക്കണം. എല്ലാ ശ്രോതാക്കളോടും ദുആ കൊണ്ട് വസീത് ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം കേരളത്തിൽ ആദ്യമായി തുടങ്ങി. അൽഹംദുലില്ലാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മുത്തുനബി തങ്ങളെ കുറിച്ച് മടി പഠിക്കാൻ വേണ്ടി മാത്രമാണ്. 1000 വാള്യത്തിലേറെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെയും നേതൃത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദവറുകളും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി കുറിച്ച് ഒരു വർഷം ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു വർഷത്തെ കോഴ്സ് അവിടെ നടക്കുന്നുണ്ട്. വലിയൊരു വിജ്ഞാനകോശം. 1000+ ടൈറ്റിലുകളിൽ മുത്തുനബി തങ്ങളെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായ വിജ്ഞാനകോശം ഉടനെ ഇൻഷാല്ലാ അവിടെ നിന്ന് പ്രസിദ്ധീകരണമാകുന്നുണ്ട്. 1000+ അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 313 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ട 313 മഹത്തുക്കളുടെ ചരിത്രമുള്ള അറബി ഗ്രന്ഥം ഇൻഷാല്ലാ തൊട്ടുടനെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ മഹത്തായ സംരംഭത്തിന് വേണ്ടി ദുആ ചെയ്യണം. കഴിയുന്നവരൊക്കെ സന്ദർശിക്കണം എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.